ഹായ് 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 എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഒൻപതാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്നലെ നമ്മൾ പഠിച്ചു എന്ത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ഒന്നാം ചാപ്റ്ററിനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് കണക്ക് ചെയ്തു അങ്ങനെ ആ കണക്ക് ചെയ്തു വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ അറിഞ്ഞായിരുന്നെങ്കിൽ ഉത്തരം ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് വിചാരിച്ചാണ് എന്താണ് ഐഡിയ ആ രണ്ട് ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യും പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എപ്പോഴാണ് കൂട്ടേണ്ടത് എപ്പോഴാണ് കുറയ്ക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം മെനഞ്ഞാന്ന് നമ്മൾ എന്താണ് ഇക്വേഷൻ എന്ന് പഠിച്ചു അപ്പോൾ അതൊന്നും കാണാത്തവർ കാണുക എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള എളുപ്പ വഴി അങ്ങോട്ട് ഹൗ ടു സോൾവ് ദ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കണക്ക് ചെയ്ത് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ട് ഇത് ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ പേര് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അങ്ങനെ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും എങ്ങനെ എങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കും അതാണ് ഇന്നത്തെ വീഡിയോ തന്നിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും എങ്ങനെ വാല്യൂ ും എങ്ങനെ വൈയുടെ വാല്യൂ കണ്ടെത്തും അതാണ് ഹൗ ടു സോൾവ് പയേഴ്സ് ഓഫ് ഇക്വേഷൻ മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ എന്താന്ന് അപ്പൊ നമുക്ക് നേരെ പോകാം അപ്പോൾ രണ്ട് ഇക്വേഷൻ നിങ്ങളായി കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻ നിങ്ങളായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് ദാ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം ദാണ്ടൊരു സമവാക്യം ദാണ്ടൊരു സമവാക്യം ഈ രണ്ട് സമവാക്യങ്ങളിലും ഒരുപോലെ വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അപ്പൊ ഒരുപോലെ വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പാ കണ്ടു സാർ ഞാൻ കാണുന്നുണ്ട് എന്തുണ്ട് ഒരുപോലെ ഈ രണ്ട് ഇക്വേഷനും ആരൊരുപോലെയാണ് വൈ ഒരുപോലെയാണ് വൈ ഒരുപോലെയാണ് അതോടൊപ്പം അതിൻ്റെ ചിഹ്നവും കൂടെ നോക്കണം ഈ വൈയുടെ ചിഹ്നം ഇവിടെ എന്താണ് പോസിറ്റീവ് അതോടൊപ്പം ഈ വയ്യുടെ ചിഹ്നവും പോസിറ്റീവാണ് നമുക്കറിയാം ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു അക്ഷരത്തിൻ്റെ ചിഹ്നം ഏത് സൈഡിലാണ് കിടക്കുന്നത് ഇടത്തെ സൈഡിൽ ഇടത്തെ സൈഡിൽ അപ്പോൾ ചിഹ്നം ഏതാ പോസിറ്റീവ് ട്വൻറ്റി ഫൈവിൻ്റെ ചിഹ്നമേത എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ട് പോസിറ്റീവ് അത് കാണിക്കൂല ഓക്കെയാണേ അപ്പോൾ ഇവിടെ വയ്യുടെ ചിഹ്നം പോസിറ്റീവാണ് അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ നമുക്ക് കണക്ക് അപ്പൊ ഇവിടെയും വൈ പോസിറ്റീവ് ആണ് താഴ്ത്ത സമവാക്യത്തിലും വൈ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ വരുമ്പോൾ മാത്രം നമ്മുടെ രണ്ട് ഇക്വേഷനും കൂടെ എന്ത് ചെയ്യണം മക്കളെ കുറയ്ക്കണം രണ്ട് ഇക്വേഷനും കൂടെ എന്ത് ചെയ്യണം കുറയ്ക്കണം രണ്ട് എന്ത് ചെയ്യണം കുറയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും കിട്ടത്തുള്ളൂ ഓക്കെയാണേ അപ്പം ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ പേടിക്കരുത് പെട്ടെന്ന് ചെയ്തു പോകണം കേട്ടെ എപ്പം കുറയ്ക്കണം എപ്പം കൂട്ടണം സാറയെ എന്ന് അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കരുത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക വൈയുടെ ചിഹ്നവും പോസിറ്റീവ് വൈയുടെ ചിഹ്നവും പോസിറ്റീവ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപോലെ ഒരുപോലത്തെ അക്ഷരം അതോടൊപ്പം ചിഹ്നവും ഒരുപോലെയാണെങ്കിൽ എന്ത് ചെയ്യുക കുറയ്ക്കുക കുറയ്ക്കുന്ന സമയത്ത് അവൻ ഇല്ലാണ്ടായി പോകുന്നോ നമുക്ക് നോക്കാം കുറച്ച് നോക്കാം അപ്പൊ നമുക്ക് കുറയ്ക്കാൻ പോകും അപ്പോൾ കുറയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് അടിവരെ ഇടുന്നതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു അതോടൊപ്പം കുറയ്ക്കാൻ നേരത്ത് ആദ്യമേ സമത്തിൻ്റെ വലത്തെ സൈഡ് കുറയ്ക്കുക സമം ഇതാണല്ലോ അതിൻ്റെ വലത്തെ സൈഡ് എന്ന് പറയുന്നത് ഏതാണത് ഇവർ തമ്മിൽ കുറയ്ക്കുക ആരൊക്കെ തമ്മി ഇരുപത്തഞ്ചും പതിനഞ്ചും കൂടെ കുറയ്ക്കണം ഇരുപത്തഞ്ചും പതിനഞ്ചും കൂടെ കുറച്ചാൽ എത്ര ഇട്ട് മക്കളെ അഞ്ചിൽ അഞ്ച് കുറച്ചാൽ പൂജ്യം രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന് പാൻസറീസ് പത്ത് പിന്നെ ഈ സമം ഇടണം എന്നിട്ട് അടുത്ത പരിപാടി എന്ത് കുറയ്ക്കണം വൈ ന്ന് കുറയ്ക്കണം വൈ അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പൊ എഴുതുമ്പോൾ ഇങ്ങനെ വൈ മൈനസ് വൈ എന്ന് വരും വൈ മൈനസ് വൈ വൈ മൈനസ് വൈ എന്തായി മാറും പൂജ്യം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും ഈ പ്ലസ് വൈയും പ്ലസ് വൈയും കുറച്ചപ്പോൾ എന്തായി പോയി ഇല്ലാണ്ടായി പോയി ഇനി എന്തുവാ കുറയ്ക്കാനുള്ള ചോദിച്ചാൽ രണ്ട് എക്സിന്ന് കുറയ്ക്കണം എക്സ് മക്കളെ ഇത് എത്ര എക്സാ മക്കളെ ഒരക്സ് അല്ലയോ അപ്പൊ പറ രണ്ട് എക്സിന്ന് കുറയ്ക്കണം ഒരെക്സ് എത്ര കിട്ടും മക്കൾ എഴുതാ സൈഡിലോട്ട് എഴുതാം അപ്പൊ രണ്ട് എക്സിന്ന് കുറയ്ക്കണം ഒരെക്സ്

കുറയ്ക്കണം കൂട്ടിയ പത്ത് അപ്പുറത്ത് പോകുമ്പോ കുറയ്ക്കണം അപ്പൊ പതിനഞ്ച് മൈനസ് പത്ത് അങ്ങനെയാണെങ്കിൽ വൈ ഇ സി ക്വൽ ടു എന്ത് കിട്ടി അഞ്ചും കിട്ടി അപ്പോ ഇതിൽ നിന്ന് രണ്ട് ഉത്തരവും കിട്ടി എക്സ് ഇ സിക്വൾ ടു പത്തും കിട്ടി വൈ ഇ സിക്വൽ ടു അഞ്ചും കിട്ടി ഇങ്ങനെയാണ് രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യേണ്ടത് സോൾവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എപ്പോഴാണ് കുറയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ദാ രണ്ട് സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് ദാ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് സെറ്റാണ് ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്കറിയാം ഈ രണ്ട് ഇക്വേഷനിലും ആരൊരുപോലെയാണ് വൈ രണ്ടടുത്തും ഒരുപോലെയാണ് അപ്പൊ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ച ഇവിടെയും പ്ലസ് വൈ ഉണ്ട് ഇവിടെയും പ്ലസ് വൈ ഉണ്ട് ഇങ്ങനെ വന്നാൽ നമുക്ക് കുറയ്ക്കുമ്പോൾ അവൻ ഇല്ലാണ്ടായി പോകുന്നു ഞാൻ പറഞ്ഞു തന്നല്ലോ അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനോട് എന്താ ചെയ്യേണ്ടത് കുറയ്ക്കാനാണ് എന്ന് നമുക്കറിയാം അപ്പൊ കുറയ്ക്കുമ്പോ പറ മക്കളെ കുറയ്ക്കുമ്പോ എന്ത് സംഭവിക്കും ആദ്യമേ എഴുപതും നാപ്പതും കൂടെ കുറയ്ക്കും എഴുപതും നാപ്പതും കൂടെ കുറച്ച് നമുക്ക് എന്ത് കിട്ടും മുപ്പത് കിട്ടും അത് നമുക്കറിയാം ഇവിടെ ഈക്വൽ ടു വരും അതോടൊപ്പം ഈ പ്ലസ് വൈയും വൈയും കൂടെ കുറയ്ക്കുമ്പോൾ അങ്ങ് പോവും പിന്നെ എന്തൊക്കെ തമ്മിൽ കുറയ്ക്കണം നാലെക്സിന്ന് രണ്ട് എക്സ് എന്ത് ചെയ്യണം കുറയ്ക്കണം നാലെക്സ് മൈനസ് രണ്ട് എക്സ് സമ എത്ര കിട്ടും രണ്ട് എക്സ് കിട്ടും നിങ്ങൾക്കറിയാലോ അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ത് വരും ബാക്കി ഇവിടുത്തെ ഉത്തരം എന്ത് വരും രണ്ട് എക്സ് സമം മുപ്പത് അവിടെ നിന്ന് എക്സ് സമം മുപ്പതിന്റെ പകുതി വാല്യൂ കിട്ടി ഇനി വാല്യൂ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് അപ്പൊ ചെറുതിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ സംവാക്കി എടുത്തു രണ്ട് എക്സ് പ്ലസ് വൈ സമ നാൽപ്പത് അവിടെ നിങ്ങൾക്കറിയാം എക്സ് എത്ര ആണ് പതിനഞ്ച് അപ്പൊ ഈ എക്സിന് പേരെ കൊടുക്കാം പതിനഞ്ച് അപ്പൊ നോക്കിയോ രണ്ടേ ഇൻറ്റു പതിനഞ്ച് പ്ലസ് വൈ സമ നാൽപ്പത് എന്ന് കിട്ടും രണ്ട് ഇന്റു പതിനഞ്ച് എത്ര മക്കളെ രണ്ട് ഇന്റു പതിനഞ്ച് രണ്ട് ഇന്റു പതിനഞ്ച് പറഞ്ഞാൽ മുപ്പത് മുപ്പത് പ്ലസ് വൈ സമ നാൽപ്പത് എന്ന് കിട്ടും അടുത്ത വൈ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ഈ പ്ലസ് മുപ്പത് അപ്പുറത്തോട്ട് പോയാൽ എന്താവും മൈനസ് മുപ്പതായിട്ട് മാറും അപ്പൊ നാൽപ്പതേ മൈനസ് മുപ്പത് ആകുന്നു അവിടെ നിന്ന് വൈ ഇസ് ഈക്വൽ ടു പത്ത് എന്ന വാല്യൂ കിട്ടുന്നു അപ്പൊ രണ്ട് ഉത്തരവും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു വൈ എക്സിന്റെ വാല്യൂ പതിനഞ്ച് വൈയുടെ വാല്യൂ പത്ത് അപ്പൊ ഇതുപോലെയാണ് ഈ രണ്ട് സമവാക്യങ്ങളുടെ ഉത്തരവും എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മൾ എന്തോ സോൾവ് ചോദ്യം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു രണ്ടാമത്തെ ചോദ്യവും അടുത്ത രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ ഇത് രണ്ടിൽ നിന്ന് എങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മക്കളെ ഇവിടെ നോക്കുമ്പോ നിങ്ങൾക്കറിയാം ഒരുപോലത്തെ ആരുണ്ട് ആ ഇവിടെയും വൈ ഉണ്ട് ഇവിടെയും വൈ ഉണ്ട് പക്ഷേ എന്താ സാറേ എന്തുവാ എന്തോ പ്രശ്നം എന്തുവാ ഇവിടെ പക്ഷെ അത് വൈ പോസിറ്റീവും ഇവിടെ വൈ പക്ഷെ എന്തുവാ നെഗറ്റീവാണ് എങ്ങനെ നമ്മൾ കുറയ്ക്കും കുറയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പോ ചിഹ്നം മാറി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്ലസ് വൈയും ഇത് മൈനസ് വൈയുമാണ് ആ സമയത്ത് കുറയ്ക്കാനല്ല കുറയ്ക്കരുത് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ കൂട്ടുമ്പോ വ്യത്യസ്ത ചിഹ്നമുള്ള രണ്ട് സംഖ്യ തമ്മി കൂട്ടിയാൽ എന്തായി സംഭവിക്കും പൂജ്യമായി മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം പ്ലസ് ആണ് എന്താണ് പ്ലസ് ചെയ്യണം കേട്ടല്ലോ എന്താ കാര്യമെന്ന് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് ഒന്ന് എഴുതി പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്കറിയാം പ്ലസ് അഞ്ച്ന്ന് പറഞ്ഞൊരു സംഖ്യ ഉണ്ട് അല്ലെങ്കിൽ വെറും അഞ്ച് പ്ലസ് അഞ്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ അല്ലേ അപ്പോൾ വെറും അഞ്ച് വെറും അഞ്ചിനോട് കൂട്ടണം മൈനസ് അഞ്ച് എന്ത് സംഭവിക്കും മക്കൾ അതാ ഇതൊന്ന് പറഞ്ഞാണ് വെറും അഞ്ച് ഒരു അഞ്ചിനോട് കൂട്ടണം മൈനസ് അഞ്ച് അപ്പൊ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും അഞ്ച് പിന്നെ ഇതെന്തോ ഈ പ്ലസും അഞ്ചേ മൈനസ് അഞ്ചായി സംഭവിക്കും ഉത്തരം എന്താ മാറും പൂജ്യമായി മാറും അപ്പോ എന്ത് മനസ്സിലായി പ്ലസ് സംഖ്യയും മൈനസ് അങ്കിയും കൂട്ടുമ്പോ എന്തായി മാറും പൂജ്യം അതുപോലെ ഇവിടെ പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ കൂട്ടുമ്പോ എന്തായി മാറും പൂജ്യമായി മാറും അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട സിമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ കൂട്ടണം ഈ രണ്ട് സംഭവം കൂടെ കൂട്ടണം അപ്പൊ കൂട്ടാൻ നമുക്ക് അപ്പൊ ആദ്യമേ കൂട്ടുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ഈ സമത്തിന് ഇപ്പറുള്ളത് ഇവർ തമ്മിലാണ് കൂട്ടേണ്ടത് നാൽപ്പത്തഞ്ചും പതിനഞ്ചും നാൽപ്പത്തഞ്ചും പത്ത് അമ്പത്തഞ്ച് അറുപത് വരും ഓക്കെയാണ് അറുപതേ സമം ഇനി നോക്ക് പ്ലസ് വൈ പ്ലസ് മൈനസ് വൈ ഇങ്ങനൊരു ചോദ്യം വന്നു പ്ലസ് വൈ പ്ലസ് മൈനസ് എന്ന് പറയാം പ്ലസ് മൈനസ് മൈനസൂടെ വന്നാൽ എന്തായി മാറും മൈനസ് ആവും അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലാണ് വൈ മൈനസ് വൈ സംഭവിക്കും അല്ലെങ്കിൽ സീറോ ആയിട്ട് മാറും അല്ലെങ്കിൽ നമുക്കൊരു ഭാഷയെ പറയാം ഈ പ്ലസ് വൈ മൈനസ് വൈകൂടെ വെട്ടിപ്പോയി എന്നിട്ട് ഇനി കൂട്ടേണ്ടത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ദാ ഇവിടെ ഉണ്ട് താഴെ എന്തുണ്ട് ഒരെക്സ് ഉണ്ട് എന്താ കൂട്ടേണ്ടത് ഒരക്സ് പ്ലസ് ഒരക്സ് ഒരു എക്സ് ഒരെക്സുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ ഒരു എക്സ് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും രണ്ട് എക്സ് എത്ര കിട്ടും രണ്ട് എക്സ് അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്താ ഈ രണ്ടും എക്സൂടെ ഗുണിക്കാനാണ് അപ്പൊ ഗുണിച്ച രണ്ട് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താകും ഭാഗം ഇപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു അറുപതേ ഭാഗം രണ്ട് അവിടെ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മുപ്പത് അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി മുപ്പത് നമുക്ക് ആണോ വേണ്ടതല്ല നമുക്ക് വേണ്ടത് മറ്റൊരാളാണ് നമുക്ക് ആരെയാ വേണ്ടത് നമുക്ക് ആരെയാണ് വേണ്ടേ നമുക്ക് ആരെയാ വേണ്ടേ നമുക്ക് എക്സ് അല്ല നമുക്ക് വൈകും കൂടെ വേണം നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു നാൽപ്പത്തിയഞ്ചാണതാ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തെഴുതി എന്നിട്ട് നമുക്കിപ്പം കിട്ടി എക്സ് മുപ്പത് എന്ന് അപ്പം എക്സ് ഈസ്ക്വൽ ടു മുപ്പത് പ്ലസ് വൈ സമം നാൽപ്പത്തി അഞ്ച് അടുത്ത വൈ സമ എന്ത് വരുമ്പോക്കളെ ഇനി പറയണ്ടല്ലോ നാൽപ്പത്തഞ്ചേ മൈനസ് മുപ്പതാകും അവിടെ വന്ന് വൈ സമം പതിനഞ്ചെന്ന ഉത്തരം കിട്ടും അപ്പൊ നിങ്ങൾക്കറിയാം എക്സിന്റെ വാല്യൂ മുപ്പത് കിട്ടി വൈയുടെ വാല്യൂ പതിനഞ്ച് കിട്ടി അപ്പൊ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആ ഓക്കെ ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ പ്ലസ് വൈ ആണ് ഇവിടെ മൈനസ് വൈ ആണ് പ്ലസ് വൈ മൈനസ് വൈ വന്നാൽ എന്ത് ചെയ്യും നിങ്ങളെ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു രണ്ട് വ്യത്യസ്ത സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത ചിഹ്നമുള്ള ഒരേ സംഖ്യ അതാണ്ട് സംഖ്യ വൈ തന്നെയാണ് പക്ഷെ ഇതിന്റെ ചിഹ്നം പ്ലസും ഇതിന്റെ ചിഹ്നം മൈനസ് ആണെങ്കിൽ കൂട്ടാൻ നേരത്തെ സീറോ ആയി പോകുന്നു മനസ്സിലായി അതുകൊണ്ട് ഈ രണ്ട് സമവാക്യം കൂടെ എന്ത് അറിയാം കൂട്ടാനാണ് ഓക്കെ എന്നിട്ട് നമ്മൾ അടിവരയിടുന്നു കൂട്ടുന്നു കൂട്ടുമ്പോൾ ആദ്യം കൂട്ടേണ്ട ഏത് സൈഡാ വലത്തെ സൈഡ് കൂട്ടണം അപ്പൊ ഇരുപത് നാലോടെ കൂട്ടി എത്ര കിട്ടും ഇരുപത് നാലോടെ കൂട്ടി ഇരുപത്തിനാല് കിട്ടും സമം ഇനി ഇത് തമ്മിൽ എന്ത്

സമയത്രം എട്ട് വൈ സമയത്ത് ഏട്ടം എട്ട് അപ്പൊ വൈയുടെ വാല്യൂ എട്ട് കിട്ടി എക്സിന്റെ വാല്യൂ പന്ത്രണ്ട് ഓക്കെയാണേ അപ്പൊ ഈ നാല് ചോദ്യങ്ങളോളം നിങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ദാ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ആയിട്ട് ചെയ്ത് കമന്റ് ആയിട്ട് അറിയിക്കുക ഹോംവർക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ആയിട്ട് ചെയ്യുക എന്താ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം വൈയുടെ വാല്യൂവും കണ്ടുപിടിക്കണം ഈ സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ഒൻപതാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായി മാറും മക്കളെ ഇനിയും ഇനിയുമുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അത് ഇനി തുടർന്ന് വരുന്ന വീഡിയോസിൽ വരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ വീഡിയോസൊക്കെ ഒന്ന് ഹിറ്റാവൂ എന്നാൽ മാത്രമേ ന്യൂജന്മാർ ആരെങ്കിലും അറിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ നന്നായി പഠിക്കുക എല്ലാ ദിവസവും പഠിക്കുക വീഡിയോസ് ഇടാൻ പറ്റുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇടാൻ ശ്രമിക്കും ഓക്കെ താങ്ക്